everyone, welcome to DOPA. This Christmas exam, we will do this. So, plus 2 Christmas exam booster series, we will do this. Okay, now we will do this. So, biology is not dealing with this. And biology, we will do this chapter, sexual reproduction in flowering plants. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ ചാപ്റ്ററും പഠിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇതിൽ ബേസിക്കലി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മുന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ചോദിക്കുക, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദിക്കുക എന്നെല്ലാം പഠിക്കാം. ഓക്കെ, സോ യെസ്, അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാത്രമല്ല ഞാൻ പറയാൻ പോകുന്നത്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോണത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. 1 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, 2 മാർക്കിൻ്റെ ഉണ്ട്, 3 മാർക്കിൻ്റെ ഉണ്ട്, 4 മാർക്കിൻ്റെ ഉണ്ട്, 5 മാർക്കിൻ്റെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സോ ഇതിൽ നിങ്ങൾ നോക്കൂ, ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മെയ്സിൽ chromosome number present in the meiocyte എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അങ്ങനെയാണെങ്കിൽ give the number of chromosomes present in maize ന്റെ pollenലും അതുപോലെ തന്നെ maize ന്റെ endospermലും. So this is very important. Okay, yes, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മിയോസൈറ്റ് മദർ സെല്ലും അതേപോലെ തന്നെ ഓരോന്നും, ഇപ്പോൾ പോളിൻ ആയിക്കോട്ടെ, ഇനി ഇതേപോലെ തന്നെ എഗ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എംബ്രിയോയിലും അങ്ങനെയൊക്കെ നമ്മളോട് വേർതിരിച്ച് ചോദിക്കും, എൻഡോസ്പേമിലും എല്ലാം. സോ നമ്മളിവിടെ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് ജിംനോസ്പേം ആണോ, അതുപോലെ ആൻജിയോസ്പേം ആണോ, മോണോക്കോട്ടാണോ, ഡൈക്കോട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം. വേറൊരു ചോദ്യം ചോദിച്ചത് നോക്കൂ നിങ്ങൾ. ഇതും നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്നമോസ് വാൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാൻജിയം വിച്ച് നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ക്രെയിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന കാര്യമാണ് മൈക്രോസ്പോറോജെൻസിസിൽ നമ്മൾ ഈ ഒരു 4 ലെയേഴ്സ്, അല്ലേ? ആ 4 ലെയേഴ്സിൽ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ കൊടുക്കാൻ പോണത് ടെപ്പീറ്റം ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ നിങ്ങൾ ടെപ്പീറ്റം എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, എല്ലാം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യാ, സോ എല്ലാം പഠിക്കേണ്ട ആവശ്യം അവിടെയുണ്ട്. ഓൾറൈറ്റ്, യെസ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ഇൻ എംബ്രിയോ സാക്ക്, എംബ്രിയോ വിൽ ബി ഡിപ്ലോയിഡ് ആയിരിക്കും, എൻഡോസ്പേം വിൽ ബി ട്രിപ്ലോയിഡ് ആയിരിക്കും, അല്ലേ? സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എന്താണ് ട്രിപ്പിൾ ഫ്യൂഷൻ, അതായത് നമ്മുടെ ഡബിൾ ഫെർട്ടിലൈസേഷന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, കാരണം ഒരുപാട് തവണ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെയധികം വ്യക്തമാണ്. ഇനിയുള്ള ചോദ്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു ഡബിൾ ഫെർട്ടിലൈസേഷനിൽ എല്ലാം നിങ്ങൾ നോക്കണം. ട്രിപ്പിൾ ഫ്യൂഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡബിൾ ഫെർട്ടിലൈസേഷൻ, ട്രിപ്പിൾ ഫ്യൂഷനിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്, നമ്മുടെ സിംഗമിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്, സിംഗമി ഉണ്ട്, അതുപോലെ തന്നെ ട്രിപ്പിൾ ഫ്യൂഷൻ വരുന്നുണ്ട്. സോ അതിൻ്റെ മൊത്തത്തിലാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിൽ ഓർക്കുക. ഓൾറൈറ്റ്, ഇനി അടുത്തത്, ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അറിയാം. വൺ ഓഫ് ദ ഇവൻറ്റ്സ് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇസ് ട്രിപ്പിൾ ഫ്യൂഷൻ ആണെങ്കിൽ നെയിം ദ അതർ ഇവൻറ്റ്, സിംഗമി. കണ്ടോ, സോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ഫ്രം ദ ഫോളോയിങ് സെലക്ട് ദ 2 ഹാവ് എ ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ. ഇതാണ് ക്രോമസോം നമ്പറും അതുപോലെ തന്നെ ഈ ഒരു ഡബിൾ ഫെർട്ടിലൈസേഷനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കേട്ടോ. സോ ഇവിടെ ഹാപ്ലോയിഡ് ആയിട്ടുള്ളത് ഏതിനൊക്കെയാണെന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. ആ സെലക്ട് ദ 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വി ഹാവ് എഗ് ആൻഡ് ഓൾസോ പോളൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഡ്യൂറിംഗ് ഡബിൾ ഫെർട്ടിലൈസേഷൻ 2 ഇവന്റ്സ് ടേക്ക് പ്ലേസ് ഇൻ എംബ്രിയോ സാക്ക്, ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എഗെയിൻ നമ്മുടെ സിംഗമി ആൻഡ് ഓൾസോ വി ഹാവ് ദ ട്രിപ്പിൾ ഫ്യൂഷൻ, അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആർ സീഡ്ലെസ് ആണ്, അതിന് പറയുന്ന പേരെന്താണ്? സോ ആ ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്, അല്ലേ? ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ഐ മീൻ അത് കറക്റ്റ് ഇതായിട്ട് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു പാരഗ്രാഫ് പോലെയായിട്ട് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ചെറിയൊരു ഭാഗമായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, പാതനോ കാർപ്പിക് ഫ്രൂട്ട്സ് എന്നുള്ളത്. അവിടെ നിന്ന് വരെ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇൻ സം സീഡ്സ് ന്യൂസെലസ് മേ ബി പെർസിസ്റ്റന്റ്, അത്തരത്തിലുള്ള ന്യൂസെലസിനെ നമ്മൾ പറയുന്ന പേരെന്താ? ദിസ് എ വെരി സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ, അല്ലേ? നമുക്കറിയാം പെരിസ്മം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. സോ അത് നമ്മൾ 1 മാർക്ക് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഫാൾസ് ഫ്രൂട്ട് എന്താ? ഗിവ് എൻ എക്സാമ്പിൾ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഡെവലപ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഇൻ ആൻജിയോസ്പേമിനെ പറയുന്ന പേരെന്താ? മൈക്രോസ്പോറോജെനസിസ്. അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ഇത്തരത്തിലുള്ള 1 മാർക്ക് ക്വസ്റ്റൻസ് എവിടെയൊക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത് മനസ്സിലായില്ലേ? മൈക്രോസ്പോറോജെനസിസ്, ഇതേപോലെ തന്നെ മെഗാസ്പോറോജെനസിസ് നമ്മൾ ഡബിൾ പഠിക്കണം. പാത്തനോ കാർപ്പിക് ഫ്രൂട്ട്സിന്റെ ഭാഗത്തു നിന്നും ഒരു പാഠം ചോദിക്കുന്നുണ്ട്. നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏകദേശം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലേ? സോ ഒരു ചോദ്യം നമുക്ക് നോക്കാം. 2012 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. രാജു went to a rice research station on his study tour. There he noticed a scientist working on a rice plant using scissors and forceps. To his surprise, he saw the scientist covering the inflorescence with paper bags. Name the technique the scientist was doing, give the purpose of these techniques എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. So actually he was doing what എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഭാഗത്തിൽ നിന്നാണ് അത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇത് നമ്മുടെ അഗ്രികൾച്ചറിൽ അവർ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ആ ഒരു ഇതാണ് മെയിൻ ആയിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മറ്റ് കറക്റ്റ് മെച്ചുവേർഡ് ആയിട്ടുള്ള സമയത്ത് മാത്രം റൈറ്റ് പോളൻ ഗ്രെയിൻ വന്ന് പതിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ടെക്നിക്കാണത്. സോ ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഓക്കെ. ആ ഒരു എന്താ പറഞ്ഞ മൂപ്പര് ഇൻഫ്ലോറസൻസ് കവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി അടുത്തത് കോപ്പി ദ പിക്ചർ ഗിവൻ ബിലോ ആൻഡ് മാർക്ക് ദ ഫോളോയിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരു ഒവ്യൂവിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് വരക്കാൻ തന്നെ പഠിക്കാം, മാർക്ക് ചെയ്യാനും പഠിക്കാം. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് സ്റ്റിഗ്മ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം അൺവാണ്ടഡ് പോളൻ അല്ലേ. ഇത് അച്ചീവ് ചെയ്യുന്നത് ഇമാസ്കുലേഷനും ബാഗിങ് ടെക്നിക്കും വഴിയാണ്. ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ ഇമാസ്കുലേഷനും ബാഗിങ് ടെക്നിക് ആർ പെർഫോംഡ്? സോ അത് മൊത്തമായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ മൊത്തമായിട്ട് പഠിക്കുക. ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി അടുത്തത് large number of plants pollination is carried out by insects ആണ്. List out four characters of flowers that help in insect pollination. So രണ്ട് മാർക്ക് ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പോളിനേഷൻ എന്ന് പറയുന്ന ഭാഗം അല്ലേ. അപ്പോൾ പോളിനേഷൻ നമുക്ക് വിൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അതുപോലെ ഇൻസെക്ട് പോളിനേഷൻ ഉണ്ട്. ഓരോ തരത്തിലുള്ള പോളിനേഷനിലും പോളിനേറ്റഡ് ആയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സിന് പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ആ പ്ലാന്റ്സിന് തന്നെ പ്രത്യേകതയുണ്ട്. സോ അത് മൊത്തം നിങ്ങൾ പഠിക്കണം. ഇവിടെ നമുക്ക് ഇൻസെക്റ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ അത് മാത്രം പോരാ, എല്ലാതും പഠിക്കണം. ഓൾറൈറ്റ്, യെസ്. നിങ്ങൾക്ക് ഏകദേശം ഒന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് എ ടിപ്പിക്കൽ അനട്രോപ്പസ് ഒബ്യൂളാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഡയഗ്രം കോപ്പി ചെയ്ത് ലേബിൾ ചെയ്യാത്ത ഭാഗങ്ങൾ നമ്മളോട് ലേബിൾ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. എഗെയിൻ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതാ ദ ഡയഗ്രാം ഗിവൻ ബിലോ ഷോസ് എ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ യങ് ആന്ത്രോ ആണ്. ഐഡന്റിഫൈ ദ പാർട്സ് എ ബി സി ആൻഡ് ഡി. ദിസ് ഇസ് ഓൾസോ എഗെയിൻ നമ്മൾ സ്ട്രേറ്റ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ഡയഗ്രമാണ്. സോ ഇതൊക്കെ നിങ്ങൾ നോക്കൂ, 2014 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം ഇൻ മെനി ഗ്രാസസ് സീഡ്സ് ആർ ഫോംഡ് ഓൺലി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ്. ദർ ആർ റിപ്പോർട്ട്സ് ദാറ്റ് ഇൻ സം ഗ്രാസസ് സീഡ്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ആ ഒരു ഫിനോമിനെ പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോമിക്സിസ് എന്ന് പറയുന്ന കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. സോ അതിനെ പറ്റിയിട്ട് പഠിക്കുക. അവസാനം നമ്മൾ ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോമിക്സിനെ പറ്റിയിട്ട്. സോ അത് നിങ്ങൾ പഠിക്കാം. ഇനി അടുത്ത നോക്കാം. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സിംഗിൾ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ബട്ട് വയോല, കമേനില, കമലിന ആൻഡ് ഒക്സാലിസ് പ്രൊഡ്യൂസ് ടു ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്. ഇതിന് തരത്തിൽ നമ്മൾ ചാസ്മോഗാമസ്, ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഒക്കെ പറയുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട് ഈ ഓരോ കാര്യങ്ങൾ. സോ ആ ഒരു ഭാഗങ്ങൾ മുഴുവനായിട്ട് പഠിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ദ ക്രോമസോം നമ്പർ ഓഫ് ഓനിയൻ എന്ന് പറയുന്നത് 16 ആണ്. അതായത് 2 ആൻഡ് ഫൈൻഡ് ദ ക്രോമസോം നമ്പർ ദ ഫോളോയിങ് സെൽസ് വിത്ത് റീസൺ. എഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? എല്ലാതിലും ഇപ്പോൾ ഏതൊക്കെ തരത്തിൽ ഇപ്പോൾ എൻഡോസ്പേം, അതുപോലെ തന്നെ പോളൻ, സൈഗോട്ട്, ഇതിലൊക്കെ എത്രത്തോളം നമ്പറാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെയധികം വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ. പിന്നെ എഗെയിൻ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഫോളോയിങ് ഡയഗ്രാം നോക്കിയിട്ട് ആ 4 ലെയർ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മെനി ഓഫ് ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് ഡെവലപ്ഡ് സം ഡിവൈസസ് ഫോർ ഡിസ്കറേജ് ഇൻ ബ്രീഡിങ്. റൈറ്റ് എനി ഓഫ് ദം എന്നുള്ളതാണ്, എനി 2 ഓഫ് ദം എന്നുള്ളതാണ്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ. സോ യാ, ഏതൊക്കെയാണ് ഇൻബ്രീഡിങ്ങിനെ ഇതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള സംഭവങ്ങളാണ് അവർ ഇതാക്കുന്ന ഔട്ട് ബ്രീഡിങ് ഡിവൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് മൊത്തമായിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി നമ്മൾക്ക് 3 മാർക്സ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ആക്ച്വലി ഇത് വളരെയധികം ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളിലോട്ട് ഏകദേശം ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നതിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ വിചാരിക്കുന്നത്. മനസ്സിലായില്ലേ? സോ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഓഫ് മെയിൽ ഗാമീറ്റ് ഇൻ പ്ലാന്റ്സ് കൺസിസ്റ്റ് ഓഫ് മൈക്രോസ്പോറോജെനിസിസ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൽ ഗാമറ്റോഫൈറ്റും ഉണ്ട് അല്ല. അപ്പോൾ കറക്റ്റ് ഡെവലപ്മെൻറ്റ് സീക്വൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ മൈക്രോസ്പോറോജെനിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം, 1 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. ഓക്കെ. ഇതേപോലെ തന്നെ മെഗാസ്പോറോജെനിസിസ് നമ്മൾ വളരെയധികം വ്യക്തമായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നോക്കിയാൽ ഡബിൾ ഫെർട്ടിലൈസേഷനും ട്രിപ്പിൾ ഫ്യൂഷനും ആ 2 ടേംസ് അസോസിയേറ്റ് വിത്ത് ആൻജിയോസ്പേം ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണ്, ട്രിപ്പിൾ ഫ്യൂഷൻ എന്താണ്, ഇനി അതേപോലെ എൻഡോസ്പേമിൻ്റെ പ്ലോയിഡ് എന്താണ്, സൈഗോട്ടിൻ്റെ ക്രോമസോം നമ്പർ എന്താണ് എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. എഗെയിൻ ആ ഒരു ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഫുൾ ആയിട്ട് ഇരുന്ന് പഠിക്കാം. ഓൾറൈറ്റ്. അത് കണ്ടില്ലേ 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്സിനും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ 2017 എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് റോസ് എന്ന് പറയുന്ന ഫ്ലവർ ഈസ് ഗെറ്റിംഗ് പോളിനേറ്റഡ് ബൈ ദ ഇൻസെക്ട് വൈൽ ഇൻ paddy pollination is by the wind, and give any three adaptations existing in these plants to facilitate their respective mode of pollination. നമ്മൾ പറഞ്ഞു ഓരോ തരത്തിലുള്ള പോളിനേഷനും അതിൻ്റേതായിട്ടുള്ള കുറേ അഡാപ്റ്റേഷൻസ് ഉണ്ട്. സോ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ട്ടോ. ഇനി ഡബിൾ ഫെർട്ടിലൈസേഷനിൽ രണ്ട് ടൈപ്പ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. അഗെയിൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെ കണ്ടില്ലേ? അഗെയിൻ നമ്മുടെ ഓവ്യൂളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? യെസ്. ആൻജിയോസ്പേമിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഇസ് നോൺ ആസ് എംബ്രിയോ സാക്ക്. എക്സ്പ്ലെയിൻ ഇറ്റ് സ്ട്രക്ചർ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പോളാർ ന്യൂക്ലിയ, നമ്മുടെ ആൻറ്റിപോഡൽ സെൽസ്, അതുപോലെ തന്നെ നമ്മുടെ പറയുക എക്സെല്ലും അതുപോലെ സൈനസേക്ക് ഇരിക്കുന്നതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ അത് വരക്കാൻ പഠിക്കാതെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, 2 celled stage, 4 celled stage, 8 celled stage എന്നുള്ളതൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ. ഇനി ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സ് ഓഫ് പോലൻ, പോളിനേഷനെ 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പോളിനേഷൻ ആണെന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാം. ഇനി അടുത്തത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും 3 മാർക്കിൽ ചോദിക്കുന്നത്. സപ്പോസ് യു ആർ പ്രൊവൈഡ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ദ പ്ലാന്റ്സ് ലൈക്ക് sunflower, maize, vallisneria. Find out any adaptations in each flower for successful pollination എന്താണ്. സോ ഓരോ ഫ്ലവറിനും അതിൻ്റെ അതേതായിട്ടുള്ള ഏത് ഏജൻറ്റ് വഴിയാണ് അത് പോളിനേറ്റഡ് അല്ലേ, അതിൽ നമ്മൾ എന്താണ് കറക്റ്റ് അതിൻ്റെ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് പറയുന്നുണ്ട് അല്ലേ. സോ നമ്മൾ പഠിക്കാം. പോളിനേഷൻസ് റെപ്രസെൻ്റ് മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. ഇനി ഔട്ടർ ഹാർഡ് ലെയർ പോളിനെ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്? നേരത്തെ 2 cells പ്രസൻറ്റ് ഇൻസൈഡ് ടിപ്പിക്കൽ പോളൻഗ്രെയിൻ. സോ പോളൻഗ്രെയിൻ്റെ സ്ട്രക്ചർ പഠിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് ഡെവലപ്ഡ് മെനി ഡിവൈസസ് ടു എൻകറേജ് ക്രോസ് പോളിനേഷൻ. ഫൈൻഡ് ഔട്ട് എനി 3 such devices ഇൻ ആൻജിയോസ്പേം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഔട്ട്ബ്രീഡ് ഡിവൈസസിനെ മൊത്തമായിട്ട് നമ്മൾ പഠിക്കാം. ഓക്കെ. ഇനി നമുക്കുള്ളത് 4 mark questions ആണ്. സോ 4 mark questionsuം 5 mark questionsuം കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ അങ്ങോട്ട് മുഴുവിപ്പിക്കാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇവോൾഡ് ആൻഡ് ഏരിയ ഓഫ് അഡാപ്റ്റേഷൻസ് ടു അച്ചീവ് പോളിനേഷൻ. എന്താണ് പോളിനേഷൻ, എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഇൻസെക്ട് പോളിനേഷനും വിൻഡ് പോളിനേഷനും ഉള്ളത്, ആൻഡ് വാലിസ്നേരിയയിൽ പോളിനേഷൻ എങ്ങനെയാണ്, പോളിനേഷൻ്റെ ഭാഗം മുഴുവനായിട്ടും പഠിക്കണം. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയാൽ എക്സൽ ഫോർമേഷൻ ആൻജിയോസ്പേംസിൽ ഇൻവോൾവ് മെഗാസ്പോറോജെനസിസ് ഉണ്ട്, അതുപോലെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ട് അല്ല. അപ്പോൾ വേരിയസ് സ്റ്റെപ്സ് ആണ് പറയുന്നത്. അതുപോലെ എംബ്രിയോ സാക്കിനെ പറ്റി പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാം. അപ്പോൾ മൈക്രോസ്പോറോജെനസിസും മെഗാസ്പോറോജെനസിസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒട്ടും നിങ്ങൾ വിട്ടുപോവാണ്ട് പഠിക്കണം. ഇനി റീജ എന്ന് പറയുന്ന ഒരു സയൻസ് സ്റ്റുഡൻറ്റ് ഒബ്സർവ് ദ സ്ട്രക്ചർ ഓഫ് എ മെച്യൂർ എംബ്രിയോ സാക്ക് കംപ്രൈസിംഗ് ആൻറ്റിപോഡൽ, സെൻട്രൽ സെൽസ് ആൻഡ് എഗ പാർട്ടിസ്. എക്സ്പ്ലെയിൻ ഈച്ച് വൺ ഓഫ് ദം. Important. Okay? Yeah. Embryo sac again. 3 different flowers are given to you in a practical class. You are asked to group them based on pollinating agents. Again from the part of pollination. Next, you are supplied with 3 different flowers such as maize, vallisneria and rose that have different pollinating agents. What are the different types of pollinations in each one, and write the various adaptability in the plants suited to pollination. Again from pollination. Ini namukku 5 mark questions endakeyanu choyikkanallu nokam. Da. ഇവിടെ given below is a diagram of a mature embryo sac and angiosperm ആണ്. We are asked to label the parts like A, B, C and D. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, സൈഗോട്ടിൻ്റെ പ്ലോയിഡി എന്താണ്, എന്താണ് പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓൾറൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോളിനേഷൻ എന്ന് പറഞ്ഞത് അഗെയിൻ ഫ്രം ദ പാർട്ട് ഓഫ് പോളിനേഷൻ. അവിടെ 5 marks നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതാ വീണ്ടും 2022 സെയിൽ നമുക്ക് എന്ത് ചോദിച്ചിട്ടുണ്ട്, പോളിനേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രധാനപ്പെട്ടും നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണ് മൈക്രോസ്പോറോജെനസിസ്. അവിടെ നിങ്ങൾ പോളൻഗ്രെയിൻ്റെ സ്ട്രക്ചർ പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മെഗാസ്പോറോജെനസിസ്, എംബ്രിയോ സാക്കും ഒവ്യൂളിനെയും പറ്റിയിട്ട് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പോളിനേഷൻ എന്തെല്ലാമാണ്, പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്തെല്ലാമാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ പോളിനേഷനിലെ അഡാപ്റ്റേഷൻസ് എന്ന് വരുന്നത്, എന്തൊക്കെയാണ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്, അപ്പോമിക്സിസ്, പാത്തനോ കാപ്പി ഫ്രൂട്ട് എന്താണ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളതടാ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. ഓക്കെ. സോ യെസ്, നമുക്ക് വേറെ ചാപ്റ്ററിൽ എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി പഠിക്കാം. സോ ടിൽ ദെൻ ബൈ.